ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ വെച്ച് ഹമാസ് ആക്രമണത്തിൽ മലയാളിയായ സൗമ്യ കൊല്ലപ്പെട്ട വാർത്ത വളരെ വേദനയോടും നടുക്കത്തോടുമാണ് നമ്മൾ കേട്ടത്. സൗമ്യയുടെ കുടുംബത്തിന് ഈ ദുഃഖം താങ്ങാനുള്ള കരുത്തും ധൈര്യവും കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക വർഷങ്ങളായി അവിടെ നടക്കുന്ന സംഘർഷങ്ങളെ കുറിച്ചാണ്, ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള തീരാത്ത ശത്രുതയെക്കുറിച്ചാണ്. അതിസങ്കീർണമാണ് അവർക്കിടയിലുള്ള ഭിന്നതയുടെ ചരിത്രം, തമ്മിൽ നടത്തിയ അധിനിവേശങ്ങളുടെ, പരസ്പരം പ്രവർത്തിച്ച അതിക്രമങ്ങളുടെ, ഗറില്ല യുദ്ധങ്ങളുടെ ചരിത്രം. യഹൂദരും മുസ്ലിങ്ങളും ജന്മനാൽ ശത്രുക്കളൊന്നുമല്ലായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഒരിക്കലും മതത്തിന്റെ പേരിലുള്ളതും ആയിരുന്നില്ല. ഈ സംഘർഷത്തിൽ വെടിയുണ്ടകളേക്കാൾ അധികം ആകാശത്ത് പറന്നു കിടന്നത് അഭ്യൂഹങ്ങളാണ്, കെട്ടുകഥകളാണ്. ഉയർന്ന ചോദ്യങ്ങൾ ഇവയാണ്: ആരാണ് ജെറുസലേം എന്ന ആ കുഞ്ഞു ഭൂഭാഗത്തിന്റെ യഥാർത്ഥ അവകാശികൾ? ആരാണ് ഇവിടേക്ക് നുഴഞ്ഞു കയറിയത്? ആരാണ് ഇവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടത്? ഇതിനെല്ലാം ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ വളച്ചൊടിക്കാത്ത യഥാർത്ഥ ചരിത്രം എന്തെന്ന് നാം അറിഞ്ഞിരിക്കണം. ലോക നാഗരികതയ്ക്ക് പുരോഗമനോന്മുഖമായ സംഭാവനകൾ ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ള ജനവിഭാഗമാണ് യഹൂദർ. ലോക ജനസംഖ്യയിൽ വെറും 0.5% മാത്രമേ യഹൂദന്മാരുള്ളൂ. മുസ്ലിങ്ങൾ 20%-ൽ അധികമാണ്. അതായത് ലോകത്ത് ഓരോ 5 പേരിലും ഒരാൾ മുസ്ലിമാണ്. എന്നാൽ യഹൂദനോ? ലോകത്ത് 400 പേരിൽ ഒരാൾ എന്നതാണ് യഹൂദന്റെ അനുപാതം. ഇനി മുസ്ലിങ്ങളുമായുള്ള ആളെണ്ണം നോക്കുകയാണെങ്കിൽ 1:107 എന്നതാണ് യഹൂദ മുസ്ലിം അനുപാതം. എന്നിട്ടും 1950 ശേഷമുള്ള വൈദ്യശാസ്ത്ര നോബലിൽ  12%-ൽ അധികവും നേടിയിരിക്കുന്നത് യഹൂദന്മാരാണ്. മൊത്തം നോബൽ സമ്മാനത്തിൽ 42% നേടിയിരിക്കുന്നത് യഹൂദന്മാരാണ്. അതിന്റെ അർത്ഥം ഇന്ന് ആധുനിക സമൂഹം ഉപയോഗിക്കുന്ന പല ജീവൻ രക്ഷാ മരുന്നുകൾക്കും ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കും നാം നന്ദി പറയേണ്ടത് യഹൂദ ജനതയോടാണ്. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുന്നതിൽ യഹൂദൻ വഹിച്ച പങ്ക് ആർക്കും അവഗണിക്കാൻ കഴിയാത്തതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം 3500 വർഷം മുൻപ് മുതലേ നിലവിലുണ്ട്. BC 950 അത് രണ്ടായി വിഭജിക്കപ്പെട്ടു, തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നും. വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും തെക്കേ രാജ്യം യഹൂദ എന്നും അറിയപ്പെട്ടു. BC 800 ഇസ്രായേൽ രാഷ്ട്രത്തെ അസീറിയക്കാർ പിടിച്ചടക്കി. അവിടെ വേറെ ജനങ്ങളെ കൂടി കൊണ്ടുവന്ന് പാർപ്പിച്ചു. വന്ന ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇസ്രായേലിയരും ചേർന്നതിന്റെ ഫലമായി ഉണ്ടായതാണ് ശമരിയർ എന്ന പുതിയ ജാതി. BC 606, BC 597, BC 586 എന്നീ വർഷങ്ങളിൽ ബാബേൽ രാജാവായ നെബുഗത് നേസറിന്റെ സൈന്യം തെക്കേ രാജ്യമായ യഹൂദയെ ആക്രമിക്കുകയും എല്ലാവരെയും ബാബേലിലേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ബാബേൽ എന്ന് പറയുന്നത് ബാബിലോണിനെയാണ്. അവർ അവിടെ അടിമകളായി കിടന്ന കാലം അവരുടെ ചരിത്രത്തിൽ ബാബേൽ പ്രവാസം എന്നറിയപ്പെടുന്നു. BC 536, BC 527, BC 516 എന്നീ വർഷങ്ങളിൽ അവരെ അവിടെ നിന്ന് തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ അന്നത്തെ രാജാവായിരുന്ന ഖൊറേഷ് അനുവാദം നൽകി. അങ്ങനെ അവർ വീണ്ടും തങ്ങളുടെ രാജ്യത്തേക്ക് തിരികെ വന്നു. പിന്നീട് അവർ അവിടെ ദൈവാലയം പണിയുകയും നഗരമതിൽ പണിയുകയും ജെറുസലേമിനെ വീണ്ടും പ്രാമുഖ്യമുള്ള നഗരമാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് ഗ്രീക്കുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. അവരെ തുടർന്ന് റോമാക്കാർ ഈ നഗരം പിടിച്ചടക്കി. യേശുക്രിസ്തുവിന്റെ കാലത്ത് റോമാക്കാരാണ് ഈ നഗരം ഭരിച്ചിരുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടി യഹൂദ ജനത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചു. AD 70 ജെറുസലേമിന്റെ നാശം ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തങ്ങളിൽ ഒന്നാണ്. 100,000 വരുന്ന റോമൻ സൈന്യമാണ് ആ വർഷം ഏപ്രിലിൽ സൈന്യാധിപനായ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിനെ വളഞ്ഞത്. 1,000,000 യഹൂദന്മാരെ മതിലുകൾക്കുള്ളിൽ തളച്ചിട്ടു. ജെറുസലേമിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലുകളെല്ലാം അടച്ചു. നിരോധനം 143 ദിവസം നീണ്ടു നിന്നു. രക്ഷപ്പെടാനുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടമായി. പട്ടണത്തിൽ ക്ഷാമം അതികഠിനമായി. വിശപ്പിനു മുന്നിൽ മാനുഷിക വികാരങ്ങളെല്ലാം അസ്തമിച്ചു. ക്ഷാമത്തെക്കുറിച്ച് ജൂവിഷ് പ്രീസ്റ്റും സ്കോളറും ഹിസ്റ്റോറിയനുമെല്ലാമായിരുന്ന ഫ്ലാവിയസ് ജോസിഫസ് എഴുതിയത് ഇങ്ങനെയാണ്: ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്നും മക്കൾ അപ്പന്മാരിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചുപറിച്ചു. എത്രയും ദയനീയമെന്ന് പറയട്ടെ, അമ്മമാർ തങ്ങളുടെ ശിശുക്കളുടെ വായിൽ നിന്ന് തന്നെ ഭക്ഷണം തട്ടിയെടുത്തു. പ്രിയ കുഞ്ഞുങ്ങൾ തങ്ങളുടെ കൈകളിൽ കിടന്ന് മരിക്കുമ്പോൾ ജീവദായകമായ ഉരുളകൾ അവരിൽ നിന്ന് തട്ടിയെടുക്കാൻ അമ്മമാർ മടിച്ചില്ല. ഗതിമുട്ടി പട്ടണം വിട്ടവരെ ടൈറ്റസ് പിടിച്ചു ക്രൂശിച്ചു കൊന്നു. ദൈവാലയത്തെ അഗ്നിക്കിരയാക്കി. ഈ നിരോധനത്തിൽ 11,00,000 യഹൂദന്മാർ മരിച്ചുവെന്നും 97,000 യഹൂദന്മാർ അടിമകളായി പിടിക്കപ്പെട്ടുവെന്നും ജോസിഫസ് പറയുന്നു. റോമാക്കാർ തടവുകാരോട് ക്രൂരമായി പെരുമാറി. രക്തദാഹികളായ റോമ പൗരന്മാരെ രസിപ്പിക്കുന്നതിന് വേണ്ടി അനേകം പേരെ സിംഹത്തിനിട്ടു കൊടുത്തു. കുറ്റക്കാർ എന്ന് തോന്നിയവരെ ജീവനോട് ദഹിപ്പിച്ചു. ജെറുസലേമിന്റെ നാശത്തിന് ശേഷം യഹൂദ ജനത്തിന്റെ ആശയായി ശേഷിച്ചത് മസാദയാണ്.
ജെറുസലേമിൽ നിന്ന് 30 മൈൽ തെക്കുമാറി ചാവകടലിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള കുന്നിൻ പ്രദേശമാണ് മസാദ. BC 40 ഹെരോദാവ് രാജാവ് ഇതിനെ ഒരു കോട്ടയായി പണിതിരുന്നു. ഹെസ്മോണിയൻ വർഗക്കാർ ആദ്യം ഇവിടെ പണികഴിപ്പിച്ചിരുന്ന കോട്ടയെ ഹെരോദാവ് പുതുക്കി പണിതതാണ്. ജെറുസലേമിന്റെ പതനത്തിനു ശേഷം എലയാസറുടെ നേതൃത്വത്തിൽ രക്ഷപ്പെട്ട ദേശസ്നേഹികളുടെ ഒരു ചെറിയ ഗണം മസാദ കോട്ട താവളമാക്കി 3 വർഷത്തോളം പിടിച്ചു നിന്നു. കോട്ടയ്ക്കുള്ളിൽ ഒന്നിനു പുറകിൽ മറ്റൊന്നായി 4 നിരം മതിലുകൾ പണിതാണ് അവർ അവിടെ പിടിച്ചു നിന്നത്. റോമൻ സൈന്യം ഈ കോട്ടയെ തകർക്കാൻ കഠിനമായി ശ്രമിച്ചു. AD 73 റോമൻ എംപറായ ഹദ്രിയന്റെ കീഴിൽ ധാരാളം സൈന്യം താഴ്വരയിൽ നിറഞ്ഞു. 9 മാസത്തെ ശ്രമം കൊണ്ട് ഗോവണിപ്പടി പണിയുകയും യന്ത്രമുട്ടി ഉപയോഗിച്ച് മതിലിനെ തള്ളിയിടുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിരോധകർ മണ്ണും തടിയും കൊണ്ട് ഒരു മതിൽ കൂടി നിർമ്മിച്ചു. അതിനെ റോമാക്കാർ ചുട്ടതിനു ശേഷം പിറ്റേ ദിവസം മതിലിനുള്ളിൽ പ്രവേശിക്കുവാൻ തീരുമാനിച്ചു. ആ രാത്രി എലയാസർ തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, മനുഷ്യരുടെ ഉടയവനും നീതിമാനുമായ യഹോവയായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും സേവിക്കുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തവരാണ് നമ്മൾ. അത് നടപ്പിൽ വരുത്താനുള്ള സമയം ആഗതമായി. നമ്മുടെ കുട്ടികൾ അടിമത്തം അനുഭവിക്കാതെയും നമ്മുടെ സ്ത്രീകൾ ചാരിത്ര്യ ശുദ്ധിയോടും ആത്മാഭിമാനത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി മരിക്കുന്നതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ വസ്തുവകകൾ റോമാക്കാർക്ക് കൊടുക്കാതെ അവയെ കത്തിച്ചു നശിപ്പിക്കാം. നമ്മുടെ ധാന്യപ്പുരകൾ മാത്രം കത്തിക്കരുത്. കാരണം ആഹാരമില്ലാഞ്ഞിട്ടല്ല, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് നാം മരിച്ചതെന്ന് ലോകം അറിയണം. ഈ നിർദ്ദേശത്തോട് യോജിച്ച് ഓരോരുത്തരും തങ്ങളുടെ കുടുംബാംഗങ്ങളെ വധിച്ചു. ശേഷിച്ചവർ വീണ്ടും 10 പേരെ തിരഞ്ഞെടുത്തു. അവർ മുഖേന ബാക്കിയുള്ളവരെയെല്ലാം കൊന്നു. പിന്നെ ആ 10 പേരും ആത്മഹത്യ ചെയ്തു. അതിലെ അവസാനത്തെയാൾ കെട്ടിടത്തിന് തീവച്ച ശേഷം തന്റെ വാൾ നെഞ്ചിൽ തറപ്പിച്ചാണ് മരിച്ചത്. പിറ്റേന്ന് രാവിലെ സൈന്യം വന്നപ്പോൾ കണ്ടത് കഴിഞ്ഞ 3 വർഷവും കോട്ടയെ പ്രതിരോധിച്ച 960 യഹൂദന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ്. ആത്മഹത്യ ഭയന്ന് ഗുഹയിൽ ഒളിച്ചിരുന്ന 2 സ്ത്രീകളും 5 പൈതങ്ങളും അവശേഷിച്ചത് കൊണ്ടാണ് കോട്ടയ്ക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ റോമൻ സൈന്യത്തിനും ലോകത്തിനും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ടൈറ്റസിന്റെ ആക്രമണത്തിൽ ജെറുസലേം നഗരം തകരുകയും യഹൂദന് പിറന്ന നാട് ഉപേക്ഷിച്ച് പോകേണ്ട ഗതികേട് വരികയും ചെയ്തു. പിന്നീട് യഹൂദന് ജെറുസലേമിലേക്ക് പ്രവേശനാനുമതി ലഭിച്ചു. അവർ വീണ്ടും അവിടെ വലിയ ജനതയായി മാറി. റോമാക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ച യഹൂദന്മാരിൽ പലരും ഒളിപ്പൂർ സംഘങ്ങൾക്ക് രൂപം കൊടുക്കുകയും അവർ മിന്നൽ ആക്രമണങ്ങളിലൂടെ റോമാക്കാർക്ക് തലവേദനയാവുകയും ചെയ്തു. യഹൂദന്മാരുടെ മിലിറ്ററി ലീഡറായിരുന്ന ബർക്കോഗ്ബയുടെ നേതൃത്വത്തിൽ AD 134 ഒരു വിപ്ലവം നടന്നു. എന്നാൽ റോമാക്കാർ അത് അടിച്ചമർത്തി. പട്ടണത്തിൽ ശേഷിച്ചിരുന്ന എല്ലാം അവർ ഇടിച്ചു നിലംപരിശാക്കി. പട്ടണത്തിന്റെ അടിസ്ഥാനങ്ങളെ പോലും ഉഴുതു മറിച്ചു കളഞ്ഞു. യഹൂദനെ എന്നേക്കുമായി ജെറുസലേമിന്റെ മണ്ണിൽ നിന്ന് പുറത്താക്കാൻ റോമാ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ 2nd century യഹൂദന്മാർ ജെറുസലേമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. റോമാക്കാർ വേറെ ഒരു കാര്യം കൂടി ചെയ്തു. അതായത് ചരിത്രത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു പരിപാടി. ജെറുസലേമിൽ യഹൂദന് ഒരു അവകാശവും ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ പ്രദേശത്തിന്റെ പേര് തന്നെ അവർ മാറ്റിയിട്ടു. ജെറുസലേമിന്റെ പേര് ഏലിയ ക്യാപിറ്റോലിന എന്ന് മാറ്റി. യഹൂദന്മാരോട് ഏറ്റവും ശത്രുതയുള്ള ജനവിഭാഗം ഏതാണെന്ന് അന്വേഷിച്ചാൽ ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരം ഫെലിസ്തീർ എന്നാണ്. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥകളിൽ ഗോലിയാത്ത് ഒരു ഫെലിസ്തീനും ദാവീദ് ഒരു ഇസ്രായേലൈറ്റുമാണ്. 12nd century മിഡിൽ ഈസ്റ്റിലെയും ഗ്രീസിലെയും നഗരങ്ങളും നാഗരികതകളും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലെവൻഡിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഫെലിസ്തീർ. ലെവൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ, ഗാസ, ലെബനൻ, സിറിയ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഫെലിസ്തീർ താമസിച്ചിരുന്ന സ്ഥലത്തെ പിന്നീട് ഫെലിസ്റ്റിയ എന്ന് വിളിച്ചു. ഫെലിസ്റ്റിയ 5 നഗരങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ 5 നഗരങ്ങളുടെ കൂട്ടത്തെ പെന്റാപോളിസ് എന്ന് പറയുന്നു. ആഷ്കലൺ, ആഷ്ഡോഡ്, എക്രൺ, ഗാത്ത് ആൻഡ് ഗാസ ഇതെല്ലാം ചേർന്നാണ് ഈ ഫെലിസ്റ്റിയ അഥവാ പെന്റാപോളിസ് ഉണ്ടായിരിക്കുന്നത്. BC 6th century ബാബിലിയോണിയൻ രാജാവായ നെബുക്കദ്നേസർ 2nd ഈ പ്രദേശം കീഴടക്കുകയും അഷ്കലോൺ ഉൾപ്പെടെ നിരവധി നഗരങ്ങൾ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ഫെലിസ്തീർ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷരായി. 6th century ലിഖിത ചരിത്രത്തിൽ നിന്ന് ഫെലിസ്തീർ അപ്രത്യക്ഷമാവുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ കാലത്തിന് 100 years മുൻപേ ഫെലിസ്തീയ ജനത ഭൂമുഖത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷമായി. എങ്കിലും ഇത് ഫെലിസ്തീനയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോമക്കാർ ആ പ്രദേശത്തിന് സിറിയ പാലസ്തീന എന്ന് പുനർനാമകരണം നടത്തി. അങ്ങനെ അന്നു മുതൽ ഇസ്രായേൽ പ്രദേശത്തെ യഹൂദന്റെ ശത്രുക്കളെ പാലസ്തീൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ വിളി ഇന്നും തുടരുന്നു. AD 4th century അവസാനത്തോടുകൂടി പാലസ്തീനെ പ്രീമ എന്നും സെക്കുന്ത എന്നും 2 പ്രവിശ്യകളായി തിരിച്ചു. യഥാർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഭൂമിയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം തെളിയിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഭരണഘടന. 1948 മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ ഏത് ഭരണഘടനയാണ് അനുസരിച്ചിരുന്നത് എന്ന് നാം ചോദിച്ചാൽ ചരിത്രം നമുക്ക് നൽകുന്ന ഉത്തരം ട്രാൻസ് ജോർദാൻ രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്നാണ്.
1948 മുമ്പ് ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ദേശീയ പതാക ഏതായിരുന്നു എന്ന് നോക്കിയാൽ കിട്ടുന്ന ഉത്തരം ട്രാൻസ് ജോർദാൻ രാഷ്ട്രത്തിന്റെ ദേശീയ പതാക എന്നായിരിക്കും. കറൻസി ഏതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ട്രാൻസ് ജോർദാൻ രാഷ്ട്രത്തിന്റെ കറൻസി. 1948 മുൻപ് ഇന്നത്തെ പാലസ്തീൻ പ്രദേശത്ത് അധിവസിച്ചിരുന്നവർ അംഗീകരിച്ചിരുന്നത് ഏത് രാഷ്ട്രത്തലവനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ട്രാൻസ് ജോർദാൻ രാജാവിനെയും അതിനു മുൻപ് തുർക്കി സുൽത്താനെയും ആയിരുന്നു എന്നാണ്. AD 1517 മുതൽ 400 വർഷം ജെറുസലേം ഭരിച്ചിരുന്നത് ഓട്ടോമൻ തുർക്കികളായിരുന്നു. 1917 December 19 ജനറൽ അല്ലൻബിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം ജെറുസലേമിൽ പ്രവേശിച്ചു. 1918 October 31 ഒപ്പിട്ട താൽക്കാലിക യുദ്ധവിരാമ സന്ധി അനുസരിച്ച് തുർക്കികളുടെ ഭരണം അവസാനിച്ചു. 1920 April 24 പാലസ്തീനും ട്രാൻസ് ജോർദാനും ബ്രിട്ടീഷ് മാൻഡേറ്റായി തീർന്നു. അതായത് പാലസ്തീനും ട്രാൻസ് ജോർദാനും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. 1948 മുൻപ് പാലസ്തീനികൾക്ക് സ്വന്തമായി ഒരു നാട് വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒറ്റ മുസ്ലിം രാഷ്ട്രവും അവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു പരിശ്രമവും നടത്തിയിട്ടുമില്ല. യഹൂദന്മാർക്ക് അവിടെ ഭൂമി കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതലാണ് അത് പാലസ്തീനികളുടെ രാജ്യമാണെന്ന് അറബികൾ പറയാൻ തുടങ്ങുന്നത് തന്നെ. അതുവരെ ആ പ്രദേശം ജോർദാൻ രാജാവിന്റെ കയ്യിലായിരുന്നു. ജോർദാൻ രാജാവ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു അവകാശവാദവും ഉന്നയിക്കാതിരുന്നവർ യഹൂദന്മാർ വരുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ആകെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ലോകത്ത് ഒരു കാലത്ത് നിലവിലില്ലാതിരുന്ന പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെയാണ് ആ ഭൂപ്രദേശം എന്നും പറഞ്ഞാണ് അവർ ലഹളയുണ്ടാക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സിയോൺ സംഘടന. ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന് പിന്നിൽ ദയനീയമായ ഒരു സംഭവമുണ്ട്. ഫ്രാൻസിൽ പട്ടാളത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരേ ഒരു യഹൂദൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ആൽഫ്രഡ് ഡ്രൈഫസ്. യഹൂദൻ എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്ത് നിന്ന് നീക്കുവാൻ ഗവൺമെന്റ് നീചമായ ഒരു മാർഗമാണ് അവലംബിച്ചത്. ഇദ്ദേഹത്തെ ജർമ്മനിയുടെ ചാരൻ എന്ന് മുദ്രകുത്തി ജയിലിലടച്ചു. ഒപ്പിടാത്ത ഒരു കത്ത് മാത്രമായിരുന്നു ഇതിനാധാരം. ഡ്രൈഫസ് നിരപരാധിയാണെന്ന് പറഞ്ഞ സഹ ഉദ്യോഗസ്ഥനോട് വായടയ്ക്കുവാൻ പറഞ്ഞ് അവിടെ നിന്നും സ്ഥലം മാറ്റി. ഡ്രൈഫസിന്റെ കേസ് യൂറോപ്പിൽ കോളിളക്കം സൃഷ്ടിച്ചു. പിന്നീട് വളരെ കാലത്തിന് ശേഷം ഡ്രൈഫസ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു. 1894 ജനുവരിയിൽ ഡ്രൈഫസിനെ നാടുകടത്തി. നിരപരാധിയായ ഡ്രൈഫസ് ആ സമയത്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് ഞാൻ നിരപരാധിയാണ്, ഫ്രാൻസ് നീനാൾ വാഴട്ടെ എന്നാണ് വിളിച്ചു പറഞ്ഞത്. ജനമാകട്ടെ ഏകസ്വരത്തിൽ ആ യഹൂദിനെ കൊല്ലുക എന്ന് ആർത്തു വിളിച്ചു. ഈ കേസ് വിചാരണയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി വിയന്നയിൽ നിന്ന് വന്നിരുന്ന യഹൂദനായ പത്രപ്രവർത്തകനായിരുന്നു തിയോഡർ ഹെർസൽ. അന്ധമായ യഹൂദവിരോധം മാത്രമാണ് ഡ്രൈഫസ് കേസിന് ആസ്പദം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. യൂറോപ്പിൽ എല്ലായിടത്തും അലയടിച്ചിരുന്ന ഒരു യഹൂദ വിദ്വേഷത്തിന്റെ നഗ്നമായ പ്രതിഫലനം മാത്രമായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നമെന്ന് അംഗീകരിക്കപ്പെട്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. അവിടെ ഉണ്ടായ ഈ സംഭവം തിയോഡർ ഹെർസലിന്റെ ഹൃദയത്തെ വല്ലാതെ വ്രണപ്പെടുത്തി. ആഗോളവ്യാപകമായി യഹൂദ വിരോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഹെർസൽ കണ്ടുള്ളൂ, യഹൂദന് സ്വന്തമായി ഒരു രാജ്യമുണ്ടാവുക. അതെവിടെയായിരിക്കണം? യഹൂദന്റെ പരമ്പരാഗതമായ വിശ്വാസമനുസരിച്ച് തങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും ശാശ്വതാവകാശമായി ദൈവം കൽപ്പിച്ചു തന്ന ഭൂപ്രദേശമല്ലാതെ മറ്റെവിടെയാണ് അവകാശം പറയുക? ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് പണിത ജെറുസലേം നഗരമല്ലാതെ മറ്റേത് പട്ടണമാണ് ഇസ്രായേൽ രാജ്യത്തിലെ തലസ്ഥാനമായിരിക്കാൻ യോഗ്യതയുള്ളത്? പിന്നെ ഒട്ടും താമസിച്ചില്ല, അദ്ദേഹം ദ ജൂവിഷ് സ്റ്റേറ്റ് എന്ന തലക്കെട്ടിൽ ഒരു ചെറിയ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചുകൊണ്ട് സിയോൺ സംഘത്തിന് തുടക്കമിട്ടു. 1897 സ്വിറ്റ്സർലൻഡിലെ ബാസൽ എന്ന സ്ഥലത്ത് വെച്ച് ഒന്നാമത്തെ സിയോണിസ്റ്റ് കോൺഗ്രസ് വിളിച്ചുകൂട്ടി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു. സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം ആഗോള വ്യാപകമായ സിയോൺ ഓർഗനൈസേഷൻ രൂപീകരിച്ചു. അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായി തിയോഡർ ഹെർസലിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിൽ ഒരു യഹൂദരാജ്യം എന്നുള്ളതായിരുന്നു സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യം. ദാവീദിന്റെ നക്ഷത്രം എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന 6 മൂലകളോടുകൂടിയ നക്ഷത്ര ചിഹ്നം കൊടിയടയാളമായി സ്വീകരിച്ചു. ഹാ തിക്വ എന്ന ദേശീയഗാനവും അംഗീകരിക്കപ്പെട്ടു. 1904 ഹെർസൽ മരിച്ചു. ഹെർസലിന് ശേഷം സയനസത്തിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഡോക്ടർ ചൈം വൈറ്റ്സ്മാനാണ്. ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം കണ്ടുപിടിച്ച ചില സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് സഖ്യകക്ഷികൾ 2nd World War മെസപ്പട്ടോമിയയിൽ വെച്ച് അച്ചുതണ്ട് ശക്തികളെ പൂർണ്ണമായി തകർത്തത്. ഡോക്ടർ വൈറ്റ്സ്മാന്റെ സഹായത്തോടെ സഖ്യകക്ഷികൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടന്, കടപ്പാട് തോന്നി. പ്രത്യുപകാരമായി എന്താണ് വേണ്ടതെന്ന ബ്രിട്ടന്റെ ചോദ്യത്തിന് ഇസ്രായേൽ രാഷ്ട്രം എന്ന ഒരു വാക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തൽഫലമായി യഹൂദജനത്തിന് ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി ബ്രിട്ടൻ രംഗത്ത് വന്നു. അന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ജെയിംസ് ബാൽഫർ 1917 November 2 ലോർഡ് റോസ് ചൈൽഡിന് നൽകിയ കത്താണ്
പാലസ്തീനിൽ യഹൂദരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് അടിസ്ഥാനമായി മാറിയത്. നമ്മുടെ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായതിൽ അഭിമാനം കൊള്ളുന്ന നാം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരിക്കലും മതം നോക്കിയല്ല, മറിച്ച് നീതിയും സത്യവും എവിടെ അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ഇസ്രായേൽ എന്നും ഇന്ത്യക്കൊപ്പം നിലനിന്നിട്ടുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും പാലസ്തീൻ പാകിസ്ഥാനോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ടെക്നോളജി വളർച്ചയിൽ ഇസ്രായേൽ എന്നും ഒരു സഹായിയായി നിന്നിട്ടുണ്ട്. പക്ഷേ പാലസ്തീൻ ഇത്രയും വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇന്ത്യയെ സഹായിച്ചിട്ടില്ല. മാത്രമല്ല, കഴിയുന്നത്ര ദ്രോഹം ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഇന്ത്യക്കാരോട് കാണിച്ചിട്ടുമുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എന്നും ഇസ്രായേലിനെതിരെ പാലസ്തീനെ അനുകൂലിച്ച് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പാലസ്തീൻ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ എന്നും പാകിസ്ഥാനെ അനുകൂലിച്ച് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമ്മൾ എതിർത്ത് വോട്ട് ചെയ്ത ഇസ്രായേൽ എല്ലാ തവണയും ഇന്ത്യക്ക് അനുകൂലമായി മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് നാം ശ്രദ്ധിക്കണം. ഇന്ത്യ ചൈന സംഘർഷങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഇസ്രായേൽ ഇന്ത്യയെ പിന്തുണച്ചും സഹായിച്ചും എത്താറുണ്ട്. ഈ കഴിഞ്ഞ ഇന്ത്യ ചൈന പ്രശ്നം യുദ്ധത്തിലേക്ക് നീങ്ങും എന്നായപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ ഞങ്ങളെ കൂടി നേരിടേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചവരാണ് ഇസ്രായേലുകാർ. 1999 ഇന്ത്യ പാക് യുദ്ധം. കാർഗിൽ മലമുകളിൽ നിലയുറപ്പിച്ചിരുന്ന പാക് സൈന്യത്തിന്റെയും ബങ്കറുകളുടെയും കൃത്യമായ പൊസിഷൻ ലഭിക്കാത്തതിനാൽ തിരിച്ചടിക്കാൻ സാധിക്കാതെ ഇന്ത്യൻ സൈന്യത്തിന് കനത്ത നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയോട് അവരുടെ GPS സാറ്റലൈറ്റ് സേവനം ഇന്ത്യ ആവശ്യപ്പെടുന്നു. പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് സഹായം നിഷേധിക്കുന്നു. തുടർന്ന് അമേരിക്കയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇസ്രായേൽ അവരുടെ മിലിറ്ററി ഉപഗ്രഹങ്ങൾ വെച്ച് പാക് സൈന്യത്തിന്റെ കൃത്യമായ പൊസിഷൻ ഇന്ത്യൻ സൈന്യത്തിന് നൽകുന്നു. പിന്നീടങ്ങ് ഇന്ത്യൻ ആർമി പാക് ആർമിയുടെ കാലിനാവുകയായിരുന്നു. കൂടാതെ ഇസ്രായേലിന്റെ നൂതന ലേസർ ഗൈഡഡ് മിസൈലുകൾ ഇന്ത്യക്ക് നൽകുന്നു. തുടർന്ന് ഇന്ത്യൻ എയർഫോഴ്സ് യുദ്ധമുഖത്ത് നിന്ന് ഏതാനും മിഗ് യുദ്ധവിമാനങ്ങൾ പിൻവലിച്ച് ഇസ്രായേൽ മിസൈലുകൾ വഹിക്കാവുന്ന മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി. ഇന്ത്യൻ എയർഫോഴ്സ് പാക് സൈന്യത്തിന് മേൽ സംഹാരതാണ്ഡവമാടുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. തീർന്നില്ല, ആകാശ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ ഇന്ത്യൻ ക്യാമറ വിമാനങ്ങൾക്ക് സാധിക്കാതെ വന്നപ്പോൾ ഇസ്രായേൽ അവരുടെ ആളില്ലാ റഡാർ വിമാനം നൽകി ആകാശ കാഴ്ചകൾ ഒപ്പിയെടുത്തും പാക് ചാര കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ടുമിരുന്നു. എന്തിനധികം പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് അവരുടെ ഉമ്മറത്ത് കയറി തിരിച്ചടിക്കുന്നതിന് ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ വിവരം നൽകിയത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ്. അതായത്, എന്നും നമ്മെ എതിർത്തിട്ടുള്ള പാലസ്തീനെ മാത്രമേ നമ്മൾ പിന്തുണച്ചിട്ടുള്ളൂ, എന്നാൽ ഒരിക്കൽ പോലും പാലസ്തീൻ ഇന്ത്യയെ പിന്തുണച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പല വിഷയങ്ങളിലും ഇന്ത്യക്കെതിരെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ എന്നും എതിർത്തിരുന്ന ഇസ്രായേൽ എന്നും ഇന്ത്യക്ക് പിന്തുണയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം ഇസ്രായേൽ ഇന്ത്യയെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഏതൊരു രാജ്യവും തങ്ങളോടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച എന്നും ഭാരതത്തിനൊപ്പം നിന്നിട്ടുള്ള ഭാരതത്തിന്റെ ഉറ്റതോഴനായ ഇസ്രായേലിനൊപ്പമല്ലാതെ മറ്റൊരു പക്ഷവും നിൽക്കാൻ ഒരു ഭാരതീയനും കഴിയില്ല. സത്യമേവ ജയതേ. ജയ് ഹിന്ദ്.